പണ്ട് കാലത്ത് ഒരു ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകണമെങ്കിൽ വലിയ പ്രയാസമായിരുന്നു, മാസങ്ങളെടുക്കുമായിരുന്നു, പോകാൻ വലിയ പ്രയാസം, പിന്നെ ഷിപ്പിൽ വേണം പോകാനായിട്ട് മാസങ്ങളെടുക്കുമായിരുന്നു. എന്നാൽ ഇതാ ബസ്സൊക്കെ കണ്ടുപിടിച്ചു, ബസ്സെല്ലാം കണ്ടുപിടിച്ചു, ബസ്സെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ട് തുടങ്ങി, അങ്ങനെ ചെറിയ ഏരിയയിലൊക്കെ മൂവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ബസ്സിൻ്റെ ടെക്നോളജി, പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചതോടുകൂടെ ബസ് എയർ ബസ്സായി, ബസ് എയർ ബസ്സായി, എയർ ബസ് ആയതോടുകൂടെ ഈ ഒരു കോണ്ടിനെന്റിൽ നിന്ന്, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് വളരെ എളുപ്പം. ദാ എനിക്കിവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ വേണം. പക്ഷേ എനിക്കിപ്പോൾ ദുബായിലേക്ക് പോകണമെങ്കിൽ 3.5 മണിക്കൂർ മതി. ഇവർ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഞാൻ ദുബായിലെത്തും. ടെക്നോളജി വ്യത്യാസം കണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമ്മുടെ റിസൾട്ട് മാറുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ബസ് ഓടുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനാണ്. എവരി ആക്ഷൻ ദെയർ ഇസ് ഇൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിന് ഫ്രിക്ഷൻ ഉപയോഗിച്ച് അതിനെ മൂവ് ചെയ്യുക, ലോ ഓഫ് ഫ്രിക്ഷൻ. എന്നാൽ എയർ ബസ് ലോ ഓഫ് ഫ്രിക്ഷൻ മാത്രമല്ല, ഇത് ബെർണൂലിയസ് പ്രിൻസിപ്പിളും കൂടി ഉപയോഗിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് രണ്ടും കൂടി കയറി പിടിച്ചപ്പോൾ, അടുത്തൊരു പ്രിൻസിപ്പിൾ ഒന്നിൻ്റെ കൂടെ അടുത്തൊന്നും കയറി പിടിച്ചപ്പോൾ സംഭവം മാറി. ഇതേപോലെ ഭൂമിയിൽ സത്യസന്ധമായി ജീവിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ തന്നെ ആ ആഗ്രഹം മാത്രമാണെങ്കിൽ നിങ്ങൾ അടികിട്ടി തകർന്നു പോകും. അപ്പോൾ തന്നെ നിങ്ങൾ ഉയരത്തിൽ നിന്ന് ജീവിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, ഇതൊക്കെ ആവശ്യം വല്ലതും ഉണ്ടോ? സ്തുതിച്ചാൽ പോരെ, ആരാധിച്ചാൽ പോരെ. കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കുക, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം അവിടെ നിന്ന് നീ പ്രവർത്തിക്കാൻ തുടങ്ങാനാണ് ഈ പറയണേ. നമ്മുടെ എ കെ ആൻ്റണി അറിയില്ലേ, പണ്ട് ഇവിടുത്തെ, ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടുത്തെ മന്ത്രിയാണ്, ഇവിടുത്തെ മന്ത്രിയാണ്, കേരളത്തിലെ മന്ത്രി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാം തിരുവനന്തപുരത്തുനിന്നാണ്. എന്നാൽ അദ്ദേഹം എം പി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇവിടെ നിന്ന് മാറി ഡൽഹിയിലേക്ക്. പിന്നെ അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡൽഹിയിൽ നിന്നുകൊണ്ടാണ്, മനസ്സിലായോ? ഇതേപോലെ നീ വീണ്ടും ജനിച്ചിട്ട് കുഞ്ഞെ, നിൻ്റെ പ്രവൃത്തി തലം മാറിയ. നീ ഇപ്പോഴും പഴയതുപോലെ പഴയത് ഇവിടെ നിന്നല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ അല്ലേ? അതുകൊണ്ടാണ് തോറ്റു പോണേ, അതുകൊണ്ടാണ് തോറ്റു പോണേ, അതുകൊണ്ടാണ് ബൈബിൾ നിനക്ക് ഇരട്ടപ്പേരിട്ടിരിക്കുന്നത്, ബുദ്ധിയില്ലാത്തവനെയെന്ന്. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ആൾക്ക് ഇരട്ടപ്പേരിട്ടത്തില്ലേ? ബൈബിൾ നമുക്ക് ഇരട്ടപ്പേരിട്ടിരിക്കുക വിശ്വാസികൾക്ക്. ഗലാത്തി ലേഖനം 3:3 പറയുക, ബുദ്ധിയില്ലാത്തവരെ എന്താ കാര്യം? നീ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. അതായത് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോഴേ ആരംഭിച്ചത് ആത്മാവിലാണ്, ആത്മമണ്ഡലത്തിലാണ്, ഭൂമിയിലല്ല. എന്നിട്ട് നീ പോയി ഭൂമിയിൽ ജഡമണ്ഡലത്തിൽ അവസാനിച്ചു, ബുദ്ധിയില്ലാത്തവനെ. ഹല്ലേലൂയ. അതായത് ഒരു വ്യക്തി ദുബായിക്ക് പോകാൻ വേണ്ടി കൊച്ചി എയർപോർട്ടിലെത്തി. അവസാനം വൈകിട്ട് അപ്പം നോക്കിയപ്പോൾ ദേ പുള്ളി വീട്ടിലുണ്ട്, എറണാകുളത്തെ വീട്ടിലുണ്ട്. അവനെ അപ്പൻ എന്നാ വിളിക്കണം? അവനെ എവിടെ കൊണ്ടേ ആക്കിയതാ? അവനെ അപ്പൻ എവിടെ കൊണ്ടേ ആക്കി? ദുബായിക്ക് പോകാൻ വേണ്ടി അവന് വിസയും പാസ്പോർട്ടും എല്ലാം ക്രമപ്പെടുത്തി കൊച്ചിൻ എയർപോർട്ടിൽ കൊണ്ടേ ആക്കി. അവസാനം കയറ്റി വിട്ടിട്ട് ടാറ്റ പറഞ്ഞു മക്കളെ കാണാമെന്ന് കെട്ടിപ്പിടുത്തവും കഴിഞ്ഞു ആളെ വിട്ടു. അപ്പൻ തിരിച്ച് വീട്ടിലെ ഒന്ന് രണ്ട് സാധനം വാങ്ങിച്ച് മാർക്കറ്റിൽ കയറി വീട്ടിൽ തിരിച്ചെത്തി. ഇതേ മോൻ വീട്ടിലിരിക്കണം. മോനെ എന്നാ പറയാ? എടാ വിവരം കെട്ടവനെ എന്നല്ലേ വിളിക്കുള്ളൂ. നീ നീ എന്നേ ചെയ്തേ? ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് നിന്നെ ഇതാ ഗൾഫിൽ കൊണ്ടുവരേണ്ട സകല പരിപാടിയും ചെയ്തേ. പക്ഷെ നീ എന്ത് ചെയ്ത? നീ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നോ? കേരളത്തിൽ നിന്ന് ഇതാ നിന്നെ ഇവിടെ നിന്ന് വിടുകയാണ്, ദുബായിലേക്ക് വിടുവാനായിട്ട് എയർപോർട്ടിൽ നിന്ന് ആരംഭിച്ചു നീ, പക്ഷെ നീ തിരിച്ച് വീട്ടിൽ വന്നു. ഇതാണ് വിശ്വാസിയുടെ അവസാനം. വായിച്ചേ. നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ? ബുദ്ധികെട്ടവരോ? സോറി, അപ്പൻ നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരാണോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്. എവിടെ ആരംഭിച്ചു? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നു? ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? അപ്പൊ പിന്നെ എന്നാ വിളിക്കുന്ന അപ്പൻ? ബുദ്ധികെട്ടവരെന്ന് തന്നെ വിളിക്കും. നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരാണോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്?
കൊച്ചി എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് ദുബായിക്ക് പോകും, വിട്ടിട്ട് നീ ദുബായിക്ക് പോകേണ്ടതിന് പകരം ഇതാ ഇവിടെ നമ്മുടെ ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക്, കുട്ടനാടുള്ള വീട്ടിലേക്ക് മടങ്ങി വന്നോ? ഹലോ, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് പോണ്ടേ? നമ്മുടെ യഥാർത്ഥ വീണ്ടും ജനിച്ച പൗരത്വമുള്ള സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണ്ടേ? ആത്മമണ്ഡലത്തിൽ എത്തിച്ചേരണ്ടേ? അപ്പൊ അതിന് സഹായിക്കാനാണ് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ നിർത്തുന്നത്. അപ്പോൾ നിങ്ങളിത് സത്യം അറിയുമ്പോഴാണ് സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയുള്ളൂ. സത്യം അറിയണം. സത്യം അറിഞ്ഞാലേ നിങ്ങൾക്ക് മാറാൻ പറ്റൂ.